ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളോട് കമൻറ്റിൽ പറഞ്ഞിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഫുള്ള് കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചോരി ഒരു നാരങ്ങ പഴുത്തത് മുകളിൽ നിന്ന് വീണിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കോഴിക്കുട്ടന്മാരൊക്കെ ഞാൻ തുറന്ന് വിടുന്നുണ്ട്. അപ്പോൾ ഓരെന്തെങ്കിലും ഫുഡ് ഞാൻ കൊടുന്നുകണോ കൈക്കനിച്ചിട്ട് വലിയ ഉത്സാഹത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇന്നലത്തെ കുറച്ച് തക്കാളീൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒരു കൊത്തി തിന്നാണ്. പിന്നെ എന്നത്തെ പോലെ തന്നെ രണ്ടടുപ്പിലെയും നമ്മൾ ചാരമൊക്കെ കോരിയെടുക്കുന്നുണ്ട്, മുറത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് തുടക്കത്തിൽ തന്നെ പറയാൻ കേട്ടോ, നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, പിന്നെ അതേപോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ണൂറൊക്കെ വാരി എടുത്തിട്ട് പിന്നെ അവിടെയും കൂടെ ഒന്ന് അടിച്ചൊരു ക്ലീൻ ആക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ ഒരു വൃത്തിയൊരു ഉന്മേഷമൊക്കെ കിട്ടുള്ളൂ രാവിലെ. അപ്പോൾ രാവിലെ തന്നെ അവിടെ തീ പിടിപ്പിച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിലൊക്കെ പാരാനുള്ള വെള്ളമാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഇന്നലെ വൈകിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇടക്ക് തുടക്കാറുണ്ട് കേട്ടോ. ചവിട്ടി കുട്ടികളിങ്ങനെ ചവിട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ചളിയൊക്കെ ആയി പൊടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ. അപ്പോൾ എന്നാലും അതേപോലെ തുടച്ചിട്ട് ഞാൻ മഫ് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും രാവിലെ തന്നെ അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും പുറത്തുള്ള തിണ്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ ഉമ്മാൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ച് ഈടായിട്ട് ഉമ്മക്ക് നല്ല കമൻറ്റൊക്കെ കിട്ടുന്നു കേട്ടോ. സൂപ്പർ ഉമ്മ, അതൊക്കെ ഉമ്മക്ക് ഞാൻ പറഞ്ഞെടുക്കുമ്പോൾ ഉമ്മക്ക് നല്ല സന്തോഷമായിരിക്കുന്നു കേട്ടോ. നിങ്ങളെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ കമൻറ്റൊക്കെ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഷോട്ട് ഇട്ടപ്പോൾ അതിൽ ഞാൻ ചുള്ളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചുള്ളിക്കല്ല തെച്ചിപ്പൂവാണെന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടും ചെയ്തിരിക്കണം. അതേപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞു കേട്ടോ അത് തെച്ചിപ്പഴാണ് എന്ന് കേട്ടോ. അപ്പോൾ ഞാനതിന് ചുള്ളിക്കാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ശരിക്കും തെച്ചിപ്പഴാണത്രേ. പിന്നെ നമുക്ക് 4000 വാച്ച് അവർ ആവാൻ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഇന്ന് നമുക്ക് 2000 വാച്ച് അവർ അയക്കണേ, ഇനിയും ഒരു 2000 കൂടെ ആയി കിട്ടിയാൽ നമുക്ക് 4000 ആയി. ഇനി ഞാൻ മഫൊക്കെ ഒലുമ്പി കഴിഞ്ഞിട്ട് നമ്മളെ പാത്രത്തിൽ വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ നിന്ന് പാത്രം കഴുകി വരുന്ന വെള്ളമാണ് നമ്മൾ തുടക്കാനായി അല്ല ചെടിക്ക് പാരാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പാത്രത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ ഈ ചെമ്പരത്തി ചായ എന്തിനാണ് കുടിക്കണമെന്ന് നമുക്ക് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തി ചായ ഭയങ്കര എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി കിട്ടുന്നവർ അത് നാടൻ ചെമ്പരത്തി, ബഡൊന്നും ചെയ്ത കളർ ചെമ്പരത്തി ഒന്നുമല്ല, നാടൻ ചുവപ്പ് കളറുള്ള നീണ്ട ഇതളുള്ള ചെമ്പരത്തിയാണ് കേട്ടോ. വെച്ചിട്ടാണ് നമ്മൾ ചെമ്പരത്തി ചായ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ PCOD ഉള്ളവരും അതുപോലെ പ്രമേഹ രോഗികളും ഒക്കെ ചെമ്പരത്തി ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളെ സ്കിന്നിനും ഒക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി കിട്ടണവരൊക്കെ അത് ഉണ്ടാക്കി കുടിക്കുക. പിന്നെ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഡൈറ്റാണ്. അവർക്കാവുമ്പോൾ തേനോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെറു ചൂടോടെ ഇട്ടാ കുടിക്കൽ. അപ്പോൾ അത് തണുപ്പിച്ചിട്ട് കുട്ടികൾക്ക് പഞ്ചസാര തേനൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒരു സർബത്താക്കിയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വെക്കുക. അപ്പോൾ ഞാനത് ചെറു ചൂടോടായിക്ക് വേറെ ഒന്നും ചേർക്കലില്ലാതെ അങ്ങനെ കുടിക്കലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഞ്ചി ചതച്ചിട്ടിട്ടോ ഏലക്കായ ചതച്ചിട്ടിട്ടൊക്കെ കുടിക്കുക. അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ കിട്ടുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവാണ് ചെമ്പരത്തി കേട്ടോ. അപ്പോൾ നമുക്കൊരു വിലയില്ല, നമ്മൾ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നല്ലേ പറയല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഈ പറയുന്ന ഞാൻ തന്നെ ഇത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോഴേ കുടിക്കലുള്ളൂ കേട്ടോ. ടൈം കിട്ടുമ്പോഴോ മിക്ക ടൈമിലും ഞാൻ മറന്നിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചെമ്പരത്തി ചായയൊക്കെ ഞാൻ ഇടയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂട് കുറച്ചോ നാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമുക്കിന്ന് ചക്കക്കുരുവാണ് കേട്ടോ. ചക്കക്കുരു ഇന്നലെ ചക്ക വെട്ടിയിട്ട് ചക്ക കൂട്ടാനുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുകൾ കുറച്ച് അവിടെ എടുത്ത് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്ന് ചക്കക്കുരു മുരിങ്ങയിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ രാവിലെ ഇതാ കഴിക്കാനായിട്ട് കൽത്തപ്പാണ് കേട്ടോ. നമ്മളെ കോതമ്പ് പൊടി വെച്ചുണ്ടാക്കിയ കൽത്തപ്പാണ്, അതും കട്ടൻ ചായയാണ് കുടിക്കുന്നത്. പിന്നെ ഒരുപാട് പാത്രങ്ങൾ സിങ്കിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ അടിച്ചു വാരിയാണ്. അപ്പോൾ പാത്രം കൈകളും അടിച്ചു വാരലും തുടക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. അപ്പോൾ ഞാൻ തുടക്കാൻ വെച്ച വെള്ളത്തിൽ ഇതാ നമ്മളെ റെയ്ഹമോൻ എന്താ കാട്ടിയേക്കണോ, അവൻ്റെ വണ്ടി ഇട്ടിട്ട് നന്നായിട്ട് കുത്തി ഇളക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം മുഴുവൻ പുറത്തേക്ക് കളയാണ് കേട്ടോ. അവന് വണ്ടി കഴുകുമ്പോൾ പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ റോസ് കളറുള്ള വളരെ ചെറുതാണ് കേട്ടോ പൂവ് എന്ന് പറഞ്ഞാൽ. കാണാൻ നല്ല രസമാണ്, ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ണുക്ക് കാണൂല കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു പൂവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ചക്ക വെട്ടിയിട്ട് നമ്മളെ കത്തിയിലും അതുപോലെ അരിവാൾ കത്തിയിലൊക്കെ നല്ല വിളഞ്ഞയക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മ അതാ തീയൊക്കെ നല്ല ഊതി കത്തിച്ച് ഇങ്ങനെ അടുപ്പിൽ വെക്കുന്നു കേട്ടോ കത്തിയിലെ വിളഞ്ഞൊക്കെ പോവാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ വിളഞ്ഞ് കളയൽ കേട്ടോ.
അപ്പം കത്തി തീയിൽ കാട്ടിയാൽ കത്തീനെ മൂർച്ച പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഞങ്ങളും ഇവിടെ എങ്ങനെയാണ് ചെയ്യൽ, ഇങ്ങനെ തീയിൽ കാട്ടിയാൽ പെട്ടെന്ന് അത് പോകട്ടെ, അങ്ങനെ ഇനി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തുടച്ചുകൊടുത്താൽ മതി. അപ്പം നമ്മൾ കത്തിയിലും അതേപോലെ അരിവാളിലൊക്കെ നല്ല രീതിയിൽ വിളഞ്ഞു പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഞാൻ നമ്മളെ തുപ്പുണ്ടല്ലോ ചകിരിയുടെ, ചകിരിയുടെ തുപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അമർത്തി അമർത്തണമെന്നൊന്നുമില്ല, അത് നല്ല ഇപ്പോൾ പോകുന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ ഒന്ന് തുടച്ചെടുത്താൽ നമ്മളെ കത്തിയൊക്കെ രണ്ടും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, വിളഞ്ഞൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ ഓയിസ് കൊടുക്കണതിൻ്റെ ഇടയിൽ നല്ല തിരുമ്പി തല്ലി തിരുമ്പണം ഒച്ച കേൾക്കുന്നുണ്ടാവും, വേറെ ഒന്നുമല്ല ഇവിടെ നല്ല തിരുമ്പൽ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, നമ്മളെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം, അങ്ങനെ ഉടഞ്ഞ് കിട്ടിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇടയ്ക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതായിരുന്നു ചക്കക്കുരു. ഇനി അതിലേക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഞങ്ങൾക്ക് എന്നും കുക്കിംഗ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കണവരുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുക്കിംഗ്, ഈ ഒരു വീട് ചുറ്റുപോകാൻ മാത്രമേ എനിക്ക് കാണിക്കാനുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കണുണ്ട്. അപ്പം ഞാൻ എങ്ങോട്ടും പോവലൊന്നുമില്ല അങ്ങനെ, അതാണ് ഇത് മാത്രം കാണിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടണം കേട്ടോ. എങ്ങനത്തെ തരം വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതേപോലെയൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ടൊന്നും പാരണം കേട്ടോ. ഈ മുരിങ്ങൻ്റെ കറിക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ ഹൈസിന് കളിക്കാൻ പോയിക്കണം കേട്ടോ. അവൻ്റെ കാക്കാരൊക്കെ അതവിടെ വന്നിട്ട് ഇനു ഉണ്ട്, ഓരോപ്പം അതവിടെ കളിക്കുകയാണ് കേട്ടോ. ഇനി ഇനുവിൻ്റെ കൂടെ കൂടിയിട്ട് പോവാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇത് ഇന്നലെ ഞങ്ങൾ ചക്കക്കൂട്ടാൻ വെച്ചിരുന്നു കേട്ടോ വൈകിട്ട്. അപ്പം അതിലേക്ക് മീൻ മുളക് ഇട്ടിട്ടതും കൂടെ ഉണ്ടാക്കിയിരുന്നു മത്തിയിട്ടാണ്. അപ്പം അതിലും ബാക്കി മൂന്ന് മീൻ എടുത്തച്ചീന് അതൊന്ന് പൊരിക്കുകയാണ് കേട്ടോ. ഇത് ഐസിനും ഇനും കൂടെ അതൊക്കെ കോഴിക്കുള്ള ചോറേറ്റ് വന്നിക്കുകയാണ് കേട്ടോ. അപ്പം ഉമ്മ ഇന്ന് ഉച്ചക്ക് ചോറിന് ഉണ്ടാവില്ല കേട്ടോ, ഉമ്മക്ക് കല്യാണം ഉണ്ട് കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോഴിക്കുട്ടികളൊക്കെ അത് എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നിക്കണേ. അപ്പോൾ ഇനുവിൻ്റെ കൂടുന്നാണ് ചോറ് കൊടുന്നിട്ട് ഒലിക്കിട്ട ഒലയുടെ ബാക്കി വരുന്ന ചോറ് ഇതിലിട്ടക്കലാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഹൈസിനൊക്കെ ചോറ് തിന്നിട്ടാ. അപ്പം മുരിങ്ങയിലക്കറി നമ്മളെ മത്തി പൊരിച്ചതും കൂടെയാണ് ഉള്ളത്. പിന്നെ ഹൈസിൻ്റെ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കളറിങ്ങിൻ്റെ. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് അതിൻ്റെ ബാക്കിൽ ഈ കാണുന്നത്. അപ്പോൾ മുന്നിൽ നമ്മൾ അമ്മ അമ്മേൻ്റെ ചിത്രം അങ്ങനെയൊക്കെ അതിനൊക്കെ കളർ കൊടുക്കാനുള്ള കേട്ടോ, അങ്ങനെ ഒരു കളറിങ് ബുക്കാണ്. പിന്നെ ഞങ്ങൾ വൈകിട്ട് ഇതാ ഞാനും സീനും, അത് സിനാനാണ് കേട്ടോ, ഞങ്ങൾ ഇനുവിൻ്റെ കാക്കയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പുറത്തെ വീട്ടിലുള്ള പോലെ എല്ലാവരും കൂടെ കാട്ടിക്കൊന്ന് പോയി പോയൊക്കെ ആട്ടോ, വെറുതെ ഒന്ന് നടക്കാൻ. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മളെ കശുവണ്ടി മുളച്ചതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ കഴിക്കാൻ. നമ്മൾ ഈ ഒരു ടൈമിൽ കാട് തണ്ടാൻ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്, നല്ലൊരു ടേസ്റ്റാണ് അത്. അപ്പം ഞാൻ ആകാശത്തേക്കും നോക്കി നടന്നു പോകുമ്പോൾ തന്നെ ചാണം ചവിട്ടണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉടുക്കാണ്ട് ഞങ്ങളെ വീടിൻ്റെ താഴത്താണ് കേട്ടോ ഇതുള്ളത്. അങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ നല്ല കാടാണ് കേട്ടോ, ആരും കാണാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങളവിടെ ഒരു കുളം ഇട്ടിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. എൻ്റെ കൂടെ വന്ന രണ്ടാൾക്കാരും കുളത്തിലൊന്നും ഇറങ്ങിയില്ല. പിന്നെ നമ്മൾ വെള്ളം കണ്ടാൽ പിന്നെ വേഗം ഇറങ്ങണോണ്ട് വേഗം ഇറങ്ങിയിട്ടാ. അപ്പോൾ അതിൽ നിറയെ ഒരേ പോലെ തോന്നണ കുറേ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ പറഞ്ഞതിൻ്റെ അപ്പോൾ വന്നോൻ പറഞ്ഞു കാലിട്ട് കൊടുത്താലേ ഒരു കാലും ഇങ്ങനെ കിക്കിലിയാക്കുന്നു. ഞാൻ വേഗം ഇറങ്ങിയിട്ട് കാലൊക്കെ കൊടുത്ത് മീനുകൾ ഇന്നെ കണ്ടതുകൊണ്ടാണ് തോന്നുന്നത്. ആ ഏരിയക്ക് തന്നെ വന്നില്ല, വേറെ എങ്ങോട്ടോ പോയിട്ട് ഒരു ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കാട്ടിലൊക്കെ പോയുള്ള പൊതുവേ ഉള്ളൊരു ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടാ. അപ്പോൾ എൻ്റെ പിന്നാലെ വന്നിരിക്കുന്ന ലോക പേടിത്തൊണ്ടന്മാർ രണ്ടാൾക്കാരാണ്. അപ്പോൾ ഓരിങ്ങനെ പറയാണ് പേടിയാവുണ്ട് പേടിയാവുണ്ട് എന്നിട്ടാ. അപ്പോൾ ഓരും കൂടെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കൂടെ പോയ ആൾക്കാർക്ക് അതിലും പേടിയേക്കാറല്ലോ. പിന്നെ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ കൊന്നതോ അങ്ങനെ കാട്ടുനിന്ന് പിടിച്ചുണ്ടായതോ അങ്ങനെ എന്തെങ്കിലും കഥകളും കൂടി ഇവർ പറയും. പിന്നെ നമുക്ക് പറയണോ പേടിച്ചിട്ട് വേഗം പെര എത്തിയാൽ മതി എന്നുള്ളൊരു ഇതായിക്കാരട്ടാ. പിന്നെ ഞങ്ങൾ വീടിൻ്റെ കുറച്ച് താഴേക്ക് ഇങ്ങോട്ട് പോയാൽ മതി കേട്ടോ, അത്രക്ക് ദൂരത്തൊന്നും അല്ലതുള്ളത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കണം. പിന്നെ ഞങ്ങൾ മൂന്നാളില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൻ പറയുന്നുണ്ട് നമ്മൾ മൂന്നാളില്ലേ ഒറ്റക്കൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളത്തിൻ്റെ തന്നെ കുറച്ച് അങ്ങോട്ട് മോൾക്ക് നോക്കിയാൽ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയ വീട് അവിടെയും കാണുന്നുണ്ട്, ഞങ്ങളൊക്കെ വീടിൻ്റെ പോലെ തന്നെ. അപ്പോൾ അവരൊക്കെയാണ് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് കുളിക്കാനൊക്കെ വരല് കേട്ടോ. അപ്പോൾ പണ്ട് ഞങ്ങൾ ഇതേപോലെയൊക്കെ വീട്ടിൻ്റെ അവിടുന്ന് എല്ലാവരും കൂടെ കുട്ടികളൊക്കെ കൂടിയിട്ട് ടൂറ് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കയ്യിലെടുത്ത് കണ്ടതൊക്കെ കാട്ടിൽ നിന്ന് പെറുക്കി തിന്ന് ഇങ്ങനെ നടക്കലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ചങ്ങോട്ട് നടന്ന് കാല് വേദന കൈ വേദന എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവിടെ ഇരിക്കും പിന്നെയും നടക്കും അങ്ങനെയാണ് കേട്ടോ. പണ്ട് പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഒരു ക്ഷീണമോ ഒന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ, ഭയങ്കര രസമാണ് പോകാനായിട്ട്, എത്ര വേണമെങ്കിലും നടന്നു പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങ് നടന്നപ്പോൾ ഇതാ കുറേ മാങ്ങകൾ നിലത്ത് വീണ് കെടുക്കുന്നുണ്ട് കേട്ടോ, കുറേ ചീഞ്ഞ് പോയിക്കണു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ ഇവരാരും കഴിച്ചില്ല, ഞാൻ പിന്നെ കിട്ടിയപ്പോൾ തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കണ കേട്ടോ, ഓർ പറഞ്ഞു എന്നോട് പുഴുക്കളും ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ തട്ടി വേഗം അവിടെ തന്നെ ഇട്ടിട്ടാ. പിന്നെ ഞങ്ങൾ പോണ വൈക്ക് ഇതാ കുറേ പറങ്കി മാങ്ങൊക്കെ വീണെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇന്നലെ ഞാൻ പറഞ്ഞ ആ ചുള്ളിക്കല്ലേ ആ സംഭവമാണ് ഇതിട്ടാ.
അപ്പോൾ അത് ചുള്ളിക്കയല്ല തൊരടിപ്പഴം കേട്ടോ, അതാണ് അലക്ഷേ തൊരടിപ്പഴയല്ല തെച്ചിപ്പഴം, അതാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ നടന്ന് 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 പോവാണ് കേട്ടോ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ട് ലാസ്റ്റ്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറേ ഇരുന്നേക്കണം കേട്ടോ, അതൊന്നും ഇതിൽ എടുത്തിട്ടില്ല. പിന്നെ അതാ നമ്മൾ വീട്ടിലുള്ള ബുഷാണ് കേട്ടോ, ആദ്യമേ നിറയെ അതേപോലെ ചെറിയ റോസ് കളറുള്ള കായ ഉണ്ടായിക്കണം കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോക്കിനെ കണ്ടതാണ് ഹൈസിനെ കൊണ്ടുപോയിട്ടില്ല. ഹൈസിന് എന്താ കട്ടിക്കണ അരിപ്പൊടി എടുത്തിട്ട് ആകെ വെതറിയിക്കണം. അപ്പോൾ ഓനെ കൊണ്ടുപോകാത്തതിൻ്റെ ഇറക്കും ഓൻ കണ്ടത് എന്തോറ്റ വലിച്ചിട്ട് ആകെ വെതറിയിക്കണം കേട്ടോ. പിന്നെ അതാ ഇനി ചിക്കൻ കറിയാണ് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് തേങ്ങാ പോലെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ തേങ്ങാ പോലെ അഴിച്ച് വെച്ചപ്പോൾ നല്ല കട്ടിക്കാണ് നമുക്ക് കറി കിട്ടിയത് കേട്ടോ. അത് കുരുകി വന്നപ്പോൾ നല്ല കട്ടി. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നീട്ടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ വെത്തലിൻ്റെ മുള്ള് കുത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നെ പോലെ തന്നെ ഒരാൾ കമൻറ്റ് കിട്ടിയെന്ന് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. വെത്തലിൻ്റെ മുള്ള് ആർക്കും കുത്തൽ ചെയ്യാന്നാണ് ഇവിടെ ചിലവരൊക്കെ പറയൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇന്നെ പോലെ ഒരാളും കൂടെ ഉണ്ടല്ലോ വെത്തലിൻ്റെ മുള്ള് കുത്തിയത്. പിന്നെ നമ്മൾ പാത്രം കഴുകുക, വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിക്കാനായിട്ട് എപ്പോഴും ഉണ്ടാവും കേട്ടോ, അത് പെട്ടെന്ന് നിറയല്ലോ ബക്കറ്റൊക്കെ വെച്ചാൽ. നമ്മൾ പാത്രമൊക്കെ കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിതാ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ കുറേ തേങ്ങാച്ചണ്ടികൾ ഉണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് ചോറ് മിക്സാക്കിയിട്ട് കോഴിക്കുട്ടികൾക്ക് വെച്ച് കൊടുക്കാനുണ്ട്. എന്നാൽ പിന്നെ ഒരേ വേഗം കൂട്ടിൽ കയറ്റാലോ, വേഗം അങ്ങ് കൂടടക്കാം, പിന്നെ ഒന്ന് വരണ്ടല്ലോ. അപ്പോൾ ഞാൻ മഹിരുവിൻ്റെ മുന്നേ തന്നെ ഞാനത് ചെയ്യണം. പിന്നെ എൻ്റെ കൂടടക്കുന്ന ഒരു സംഭവമാണ് ഇട്ടത്, മെയിലാഞ്ചിൻ്റെ ഒരു കൊമ്പെടുത്ത് വെക്കുക, ഇങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ കൂടടക്കൽ. അപ്പോൾ ഇത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറുക്ക് ഇത് അമ്മ റെഡിയാക്കുന്നുണ്ട് എല്ലേതും. മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇതാ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി അത് ലാസ്റ്റ് ഇടാൻ നേരത്തേക്ക് ഉണ്ടാവില്ല, നമ്മളിങ്ങനെ പെറുക്കി തിന്നിട്ട്. അപ്പോൾ പിന്നെ ഇതാ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ എന്ത് നോക്കിയാലും നമ്മളെ മയക്കാറുണ്ടാവും, സംഭവം ഇങ്ങനെ സെറ്റായി, മഴ പെയ്യും പെയ്യും എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. പിന്നെ മൂപ്പര് നമ്മളെ പറ്റിക്കും, മഴ ഒന്നും പെയ്യൂല കേട്ടോ. പിന്നെ അവിടെ കണൽ നല്ല ഉണ്ടായതുകൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് ചൂടായിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ലൈറ്റ് ബാങ്കൊക്കെ കൊടുത്തു, ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ രാത്രി ഫുഡേക്കാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉള്ളി സുറുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ താങ്ക് യു ആൾ.